ഇന്നലെ രാത്രി ഉറക്കം വരാതിരുന്നപ്പോൾ ഈ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നോക്കി. ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം മുൻപ് വന്ന ഒരു വീഡിയോയാണ്, എന്നിട്ട് ഷൂട്ട് ചെയ്തതാണ് എന്നറിയില്ല. ഒരു സാധാരണക്കാരനായ ഒരു അമ്മാവൻ, ഒരു വയസ്സായ മനുഷ്യൻ ഒരു ചായക്കടയിൽ ഇരുന്നു കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ്. ആരോ ചോദിക്കുന്നുണ്ട്, അതിന് മറുപടിയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ഒരു സാധാരണക്കാരന്റെ ആ ഒരു വശത്ത് നിന്നുകൊണ്ട് ഒരു സാധാരണ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് വീക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ അമ്മാവൻ പറയുന്നത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഒരു നാടൻ ശൈലിയുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ എവിടെയോ ഒരു ചായക്കടയാണ്. ഈ വ്യക്തിയുടെ പേരോ അത് ഷൂട്ട് ചെയ്ത ആൾക്കാരുടെ പേരോ ഇതെന്ന് ഷൂട്ട് ചെയ്തു എന്നൊന്നും നമുക്കറിയില്ല. അതിന്റെ ഓത്തന്റിസിറ്റിയെക്കുറിച്ച് ഞങ്ങൾ അവകാശപ്പെടുന്നുമില്ല. സമൂഹമാധ്യമത്തിൽ വന്നതാണ്, ഒരുവേള നിങ്ങളത് കണ്ടു കാണും. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ, വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം പറഞ്ഞ കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, പ്രധാനമന്ത്രിയെ അയാളൊന്നും അങ്ങേരും നോക്കിയാണ് വിളിച്ചത്. തീർച്ചയായും അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ചായക്കടക്കാരനായിരുന്നു, തന്തയും ചായക്കടക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കാഴ്ച മേടിച്ച് തിന്നോട്ട് അയാളെ ചിത്തൊടിക്കുന്നു. ഞാൻ ചോദിച്ചു, എത്രയോ ആളുകൾ ഇവിടെ കയറി ഭരിച്ചു, മാറി 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 പല പ്രധാനമന്ത്രി വന്നു. ഇന്ദിരാഗാന്ധി ഭരിച്ചു, രാജീവ് ഗാന്ധി ഭരിച്ചു, പിന്നെ മൻമോഹൻ സിംഗ് ഭരിച്ചു, പിന്നെ എന്തോ വേറെ ദിവസം ഉണ്ടായിരുന്നല്ലോ ഒരു മന്ത്രി, പ്രധാനമന്ത്രി അയാള് ഭരിച്ചു. ഒരു രൂപ നമുക്ക് ചായ കുടിക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടെന്ന് ഞാൻ അയാളെ കാഴ്ച മേടിച്ച് തിന്ന് വെച്ച് അയാളെ പുച്ഛിക്കുന്നു. നിന്നെ എല്ലാത്തിനെയും വീട്ടിൽ കൊണ്ട് ഇരിക്കുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. നിന്നെ എല്ലാം കാശ് തിരിച്ചു മേടിച്ചങ്ങൾ ഈ നരേന്ദ്രനോട് കാശ് മേടിച്ച് തിന്നിട്ടുള്ള പറയുന്നതന്നെ എല്ലാത്തിനും തിരിച്ചുള്ള കാശ് മേടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദൈവമെന്ന് പറഞ്ഞ ആ പാമ്പിടിയും തരുന്ന കാശ് മേടിച്ചിരുന്നു. ഞാൻ ചെയ്ത് 10,000, 15,000, 15,000 ഞങ്ങളുടെ മോക്ക് കിട്ടി. 15,000 പണി കിട്ടി, മനസ്സറിയാത്ത അക്കൗണ്ട് ഇല്ല, കാശ് ഒന്നും ഇടക്കുക ബാങ്കില്. 10 രൂപ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് അയാളെ പുച്ഛിക്കുക മേടിച്ചിരുന്നുണ്ട്. അവൻക്ക് ഭയങ്കര ജാതിക്കാരനെ, അതായത് പ്രശ്നം എന്ന് പറയും. അത്രേ ഉള്ളൂ, അയാളെ ചായക്കട പണിയായിരുന്നു. തന്ത ചായ ഒഴിച്ചു കൊടുക്കുക, കേരളത്തിനകത്ത് ചായ ഒരു ഓഫീസിൽ കൊണ്ട് കൊടുക്കായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ കാശ് എടുത്തിട്ട് കിട്ടിയോ, മനസ്സറിയാത്തവർക്കെല്ലാം കാശ് കിട്ടിയോ. മാറി മാറി ഭരിച്ച് അവിടെയൊക്കെ ഒരു വീട്ടിൽ ഗ്യാസ് ഇല്ല, വെളിരാജ്യത്ത് വർഷം കാണിച്ച ഗ്യാസ് ഇല്ല, കറണ്ട് ഇല്ല, ബാത്റൂം ഇല്ല. പാവത്തിൽ നിന്ന് അയാളെ അതെല്ലാം എവിടെയോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗാന്ധി ഒരു 50 വർഷത്തേക്ക് കോൺഗ്രസ് എനിക്ക് അറിഞ്ഞില്ല, കോൺഗ്രസിന്റെ തീർന്ന് ഇല്ല. മുറുക്കാൻ തുപ്പി നമ്മുടെ വടക്കം പോയിലിട്ട് പച്ച പോയിലിട്ട് മുറുക്കത്തില്ല. അപ്പൊ ഇത്ര കൊണ്ട് വേസ്റ്റ് വരും, മറ്റേ അരിഞ്ഞ പോയില്ലാണെങ്കിൽ തുപ്പി തുപ്പി അങ്ങ് പോകും. ഇത് അടങ്ങി കിടക്കും, അന്നിട്ട് തുപ്പി കിടന്ന പോലെ കോൺഗ്രസ് ഇതുപോലെ തുപ്പി അവിടെയെങ്കിലും മൂലയ്ക്ക് മാറിയിരുന്നത്. അമ്മാവൻ കോൺഗ്രസിന്റെ ഇനിയുള്ള അവസ്ഥയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് മുറുക്കാൻ ചവച്ച ചണ്ടി വായിക്കകത്ത് വലിയ അമ്മാവന്മാരും അപ്പാപ്പന്മാരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ അത് അവസാനം ഒരു തുപ്പുണ്ട്, ഒറ്റ തുപ്പ, പിന്നെ തുപ്പണ്ട, ലാസ്റ്റ് തുപ്പ. അതുപോലെ തുപ്പിയും കളഞ്ഞു കോൺഗ്രസിനെ എന്നാണ് അമ്മാവൻ പറയുന്നത്. അമ്മാവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നൽകുന്ന പൈസ വാങ്ങിച്ചേച്ച് അങ്ങേരെ കുറ്റം പറയുന്നത് എന്ത് ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പൈസയല്ല, ജനങ്ങളുടെ പൈസ തന്നെയാണ്. എന്നാലും ഇത്രയും നാളും ഏത് പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക്, കർഷകർക്ക്, പാവപ്പെട്ടവർക്ക് ഇത്തരത്തിൽ പൈസയും ഒക്കെ കൊടുത്തത്? അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടിയ പൈസയുടെ കാര്യം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ചായക്കടക്കാരനായിരുന്നു, സാധാരണക്കാരനായി വന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കേട്ടല്ലോ അല്ലേ? ഇതാണ് ഒരു സാധാരണ വ്യക്തിയുടെ, നമ്മുടെ കേരളത്തിലെ മറ്റ് ജനങ്ങളെ ഒന്നും നോക്കണ്ട, കേരളത്തിലെ ഒരു സാധാരണക്കാരായ, ഒരു അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എന്നാൽ പ്രായമുള്ള, ലോകപരിചയമുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് അല്ലേ? 100% ശരി തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.